എന്താണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല, ആർക്കുന്നെ വേണ്ട, ബാപ്പാക്ക് വേണ്ട, അമ്മക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, കല്യാണം കഴിഞ്ഞെങ്കിലും അയാൾ എന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കൂല, ആകെ ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടു പോയോ സുഹൃത്തുക്കളെ, ഒറ്റപ്പെട്ടു പോയോ നമ്മൾ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ആത്മാർത്ഥമായും നിഷ്കളങ്കമായും നമ്മളെ സ്നേഹിക്കുന്നത്? ആരാണ് സുഹൃത്തുക്കളെ? വരുന്ന ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്ത്, വരുന്ന ആൾക്കാർ പറയണതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ഒരു കക്ഷി, ലക്ഷങ്ങളാണ് അയാൾക്ക് കാണാൻ. അപ്പൊ ഞാൻ അയാളുടെ ഭാര്യ പറഞ്ഞു, ഇവിടെ ഓരോരുത്തർ വരും രാവിലെ, എന്നിട്ട് ഇയാളോട് ഇങ്ങനെ വർത്താനം പറയും, ഓലപ്പ് ഇറങ്ങി പറയും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പോലെ ഒരു ബിസിനസ് നടത്തിയാണ്, ആ ബിസിനസ് പൊളിഞ്ഞു, ഇപ്പൊ 10 ലക്ഷം കിട്ടണം, അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ വരിക. അപ്പൊ ഞാൻ ആ സുഹൃത്ത് സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ വിചാരിക്കണ്ടോ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായവും സേവനവും ചെയ്യാനാ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ളതല്ലേ വരുന്നേ? അവർക്ക് എന്തോ കാര്യത്തിലാണ് വരുന്നത്, അത് മനസ്സിലാക്കാനുള്ള ഒരു സഹമാന്യ ബുദ്ധി നിങ്ങൾക്ക് വേണ്ടേ? സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മളെ കൊണ്ട് കാര്യങ്ങളുണ്ട്, പ്രയോജനങ്ങളുണ്ട്. എല്ലാ സ്നേഹങ്ങൾക്ക് പിന്നിലും ഒരു ചെറിയ അളവ് അതെല്ലാം ഉണ്ട്. അത് പലരുടെയും പെരുമാറ്റത്തിൽ കാണും. എന്നാ സുഹൃത്തുക്കളെ, ഒന്നും ആവശ്യമില്ലാത്തവൻ പടച്ചവനാണ്. പടച്ചവനൊന്നും ആവശ്യമില്ല. നിങ്ങൾ നിനക്ക് ഭക്ഷണം തരണ്ട, നിങ്ങളിൽ നിന്നൊരു റിസ്ക്, ഒന്നും പടച്ചവനാവും. ആ പടച്ചോൻ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമുണ്ട്, ആ സ്നേഹം അങ്ങനത്തെ സ്നേഹം, ഒരു സ്നേഹത്തിലും തുല്യതയില്ലാത്ത സ്നേഹം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മൾ ഒറ്റപ്പെടും, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടായി, ഏത് സന്ദർഭങ്ങളിലും നമ്മളെ സഹായിക്കാൻ പടച്ചുണ്ടാവും. ആ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടലോ ഏകാന്തതയോ ഒന്നും അനുഭവിക്കില്ല. ഞാനിപ്പോ